ഓക്കെ ചിനാം ചിന്താ ചിൻപൊടിക്കം. ഏ എന്നാ പറഞ്ഞേ? ചിൻപൊടിക്കം. ദേ രാവിലെ തൊട്ട് നിന്റെ താളത്തിന് തുള്ളിയതും പറയാനിട്ട് ഇപ്പൊ പറയാ ചീനയും കൂടെ അങ്ങോട്ട് പൊടിച്ചു കൊടുക്കാൻ. ആരോട് പറയാൻ? എന്റെ പൊന്നേച്ചി ചിൻ പൊടിക്കപ്പ് എന്ന് പറഞ്ഞാലേ ആ താടി ഒന്ന് പൊക്കാനാ പറഞ്ഞു. ആ എന്നാ പിന്നെ അങ്ങനെ പറഞ്ഞാ പോരെ. അതാ നില്ല്. ഓക്കെ എന്റെ പൊന്നു വെച്ചേ, ഞാൻ രാവിലെ 8 മണിയായി ഇപ്പൊ വന്ന. ഇപ്പൊ സമയം എന്നാ നോക്ക്. നീ ഒരു കാര്യം ചെയ്, നാളെ രാവിലെ വാ, നമുക്ക് നുള്ളി കണ്ടു നോക്കാം. എങ്ങനെ ഇരിക്കുന്നു? എന്റെ കയ്യിൽ നിന്ന് കാശും പോയി, എന്നിട്ട് നിങ്ങളുടെ നുള്ളും കൂടെ ഞാൻ വാങ്ങാൻ. അയ്യോ അതല്ല പറഞ്ഞേ, തേയില നുള്ളിട്ട് ഫോട്ടോ എടുക്കാന്നാ കൊച്ചേ പറഞ്ഞേ. ആഹാ, ആടിന്റെ പേരും പറഞ്ഞോണ്ടേ നിങ്ങളെ കെട്ടിയോനെ 2000 രൂപയാ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. എന്റെ പൊന്ന ദൈവമേ, അങ്ങനെയാണെങ്കിൽ ഈ നാട് മൊത്തം എന്റെ പേരും പറഞ്ഞ് കടം മേടിച്ചു കൂട്ടിയേക്കോ. ഇപ്പൊ അതെ വീട്ടിൽ പ്രസവിച്ച് കിടക്കുന്ന ആടിന്റെ പേരും കൂടെ ആയോ? ഓ ചേച്ചി, ആടും കോഴിയും ഒന്നും അല്ല, പിന്നെ കമ്പനിയുടെ പരസ്യത്തിന് വേണ്ടിയാന്ന്. ഓ അങ്ങനാണല്ലേ. അല്ല നിനക്ക് വൃത്തിക്കും മെനക്കൊക്കെ ഫോട്ടോ എടുക്കാൻ അറിയാവോ? എന്റെ ഫോട്ടോ ഉണ്ടല്ലോ, നല്ല വൃത്തിക്കും മെനക്കും എടുക്കണം, കണ്ടാ വേറെ ലെവലായിരിക്കണം. വൃത്തിക്കും മെനക്കും എടുക്കണമെങ്കിലോ ഈ ലെവലിന് താഴോട്ട് എടുക്ക, സൂപ്പർ ആയിരിക്കും. എന്നെ ചുമ്മാ കളിയാക്കല്ലോ, ഞാൻ ഈ വർക്കിന് ഇറങ്ങിയിട്ട് കൊറേ നാളായി. ചേച്ചി എന്തിനാ ഈ പണിക്ക് തന്നെ ഇറങ്ങിയത്? വേറൊന്നും കൊണ്ടല്ലേ കൊച്ചേ, സഹതാപം കൊണ്ടാ. എന്തോ തിന്നി? ലോകത്ത് ഏറ്റവും കൂടുതൽ നുള്ളി നോവിക്കപ്പെടുന്നത് ആരാ? ആരാ? തേയില. ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞു. അയ്യോ ഒന്നും രണ്ടും പറഞ്ഞപ്പോൾ ഓർത്തെ, അത് മറക്കി വെച്ചേ. എന്ത് ചേച്ചി കല്ലിന് രണ്ടിനു എന്ത് പറയാനുള്ളേ? ചെറുക്കാ 24 മണിക്കൂർ നീ അതിന്റെ അതാ മര്യാദക്ക് നിർത്തിക്കോണം. ചേച്ചി അടങ്ങി ചേച്ചി, അത് വിടുന്ന് ചന്തിയാകാറായി, നമുക്കിത് തീർക്കണം, പോവണ്ടേ? പോണം. അന്നാ നില്ല്. ഇതെന്തോന്ന് ശ്രുതി പിടിക്കുന്ന? ശ്രുതി പിടിക്കുന്നതല്ല, തേയില നുള്ളി നുള്ളി ഇങ്ങനെ ആയിപ്പോയി. ഇടക്കിടക്ക് വരുമെന്ന് എന്നാന്ന് എനിക്കറിയത്തില്ല. അല്ല നിനക്ക് നീ ഫോട്ടോഗ്രാഫർ ഒക്കെ തന്നെയാണോ? ആണോന്നോ? ഞാൻ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ അല്ലേ. എന്ന് വെച്ചാ ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥാപനത്തിന്റെയോ കീഴിലല്ല ഞാൻ. ഞാൻ സ്വതന്ത്രമാ. ആരും വിളിക്കുന്നില്ല, അങ്ങോട്ട് വാ. ചേച്ചി എന്നെ ചുമ്മാ ഇങ്ങനെ കളിയാക്കല്ലേ കേട്ടോ. ഞാനേ എന്റെ ഫോട്ടോ ഞാൻ കാണിക്കാം. ഇതോ നോക്ക്, ഇതെന്തുവാ മുതൽ ആഹാരം കഴിക്കുന്നു? എന്നിട്ട് ഇതിനകത്ത് ആമാശം കൂടുതൽ മാത്രമല്ലേ കാണുന്നുള്ളൂ. അതുണ്ടല്ലോ ചേച്ചി, ഞാനാണെങ്കിൽ മുതലേക്ക് ആഹാരം കൊടുത്തിട്ടെ എന്റെ ക്യാമറ അവിടെ വെച്ചെന്ന്. എന്നിട്ട്? എന്നിട്ടെന്നാ, 2 ആഴ്ച കഴിഞ്ഞു കഴിഞ്ഞപ്പോ അപ്പുറത്തെ കുറ്റിക്കാട്ടി നിന്നാ കിട്ടിയത്. അല്ല അതങ്ങനെ അവിടെ ചെന്ന്? അവിടെ അല്ലേ മുതലയുടെ ബാത്റൂം. അല്ല ശരിക്കും നീ ആഹാരം എവിടെ വെച്ചേ? ഞാൻ ഉണ്ടല്ലോ വേറെ സ്ഥലമൊന്നും ഞാൻ കണ്ടില്ലെന്നേ. ഞാൻ എന്നിട്ട് ക്യാമറയും വെച്ചിട്ട് അതിന്റെ മണ്ടയിലോട്ട് ആഹാരവും വെച്ചിട്ട് ഞാൻ അങ്ങ് പോന്നു. അയ്യേ ദുരന്തം. ദേ ചുമ്മാ പറയരുത് കേട്ടോ. എന്റെ പൊന്നു കൊച്ച കൊറേ നേരം വഞ്ഞ അവിടെ നിൽക്കുന്നു, എന്നെ പെട്ടെന്ന് വീട്ടിൽ പറഞ്ഞു വിടാ. നോക്കോ വിടാവെന്ന്. ഹലോ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ നിശ്ചല സന്തോഷ്. ആ സാർ. അല്ല സാർ ഇപ്പൊ തീരുന്ന്. വേണ്ടേ അയഞ്ഞേ? എപ്പാ? അല്ല സാറേ ഞാൻ ചേച്ചി ഇതെല്ലാം കൂടെ പിടിച്ചേ പിടി ചേച്ചി വിട്ടു. അപ്പൊ നമുക്ക് ഫോട്ടോ എടുക്കണ്ടേ? ഇനി എന്തോ എടുക്കാൻ എന്റെ ജോലി പോയി. അല്ല അതെങ്ങനെ? നമ്മുടെ കണ്ണാടി കൂടില്ലേ കമ്പനിയുടെ ഫ്ലെക്സ് അടിക്കാൻ പറ്റത്, അതാണ് ഇന്നൊരു കള്ളുപടിയും കയറി കല്ലെറിഞ്ഞ് പൊട്ടിച്ച്. അയ്യോ എന്നിട്ട് ഇപ്പോഴാണ് മാനേജർ പറയാ എന്നെ ഇനി എവിടെയെങ്കിലും വെച്ച് കണ്ട അവിടെ ഇട്ട് കത്തിക്കുമെന്ന്. എന്നാ? അയ്യോ അല്ല ഈ ചില്ല, അല്ല ആരാണ് ചില്ലോട് എറിഞ്ഞത്? നിന്നെ എന്തിനെ കത്തിക്കുന്നേ? ആരാ എറിഞ്ഞാന്നറിയാവോ? ആരാ? എന്റെ കയ്യിൽ നിന്ന് 2000 രൂപ വാങ്ങിയ നിങ്ങളുടെ കെട്ടിയോൻ. എല്ലാം പൊളിഞ്ഞില്ലേ, ഇനി എന്തോന്ന് ചില്ല്.